പണ്ടൊക്കെ എനിക്ക് വലിയ അനുഭവ സമ്പത്തില്ലെങ്കിലും നിങ്ങളിൽ ചിലർക്കറിയാം, പെന്തിക്കോസുകാരുടെ വിശ്വാസമെല്ലാം വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴല്ല, അതിന് പല കാരണമുണ്ട്. പണ്ട് പേപ്പട്ടി കടിച്ചാൽ പോലും മരുന്നെടുക്കുകയല്ല, പ്രാർത്ഥിച്ച് സൗഖ്യമാണ്. മൂർഖം പാമ്പ് കൊത്തിയാൽ മരുന്നെടുക്കുകയല്ല, അതാ പെന്തിക്കോസ്. ഇന്നിപ്പം മൂർഖം പാമ്പ് കൊത്തണ്ട, അപ്പുറത്തെ പുരയിടത്തെ കൂടെ ഒന്ന് പോയാൽ മതി, ഉടനെ നമ്മൾ പറയാം കുരുമുളക് അടിച്ചു നോക്കിയേ. അതാ പെന്തിക്കോസ്. ഞങ്ങളുടെ ഹൈറേഞ്ചിലെ ജോൺ ബി ചെല്ലപ്പൻ പാസ്റ്ററുടെ ഭാര്യയെ ഏതാണ്ട് 5-8-10 പ്രാവശ്യം പാമ്പ് കൊത്തിയ പാമ്പ് ചത്തതല്ല, അത് ആ തള്ള ചത്തില്ല. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, എത്രയോ കൊല്ലം ചെല്ലമ്മ കൊച്ചമ്മ ജീവിച്ചിരുന്നു, കൊത്തിയ പാമ്പെല്ലാം ചത്തു. കവിയൂരിനടുത്ത് ഞാലിക്കണ്ടത്ത് കോയിപ്പുറത്തൊരു കൊച്ചമ്മയുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞതാ 18 പ്രാവശ്യം ആ മൂർഖം പാമ്പ് കൊത്തിയത്. ഒരു കുഴപ്പമില്ല, നല്ല 97 വയസ്സിലാണ് മരിക്കുന്നത്, പാമ്പല്ല എന്നേ ചത്തു. പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിച്ച് വിഷം ഇറങ്ങുക, സ്തോത്രം, അതാ പെന്തിക്കോസ്. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി നിർത്തിയായി പറയുന്നത്, പണ്ടത്തെ പെന്തിക്കോസ് മെഡിക്കൽ കോളേജുകാരെ തള്ളുന്ന കേസ് പെന്തിക്കോസ് ആരാധനയെ വിടുതല. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി, അവർ പറയുന്നത് നിങ്ങളാലാകും വിധം ചെയ്തു. അങ്ങനത്തെ കേസെല്ലാം പെന്തിക്കോസ് ആരാധനയെ വന്ന് വിടുതല. ഇന്നത്തെ പെന്തിക്കോസ് ആരാധന കഴിഞ്ഞേച്ച് പയ്യെ മെഡിക്കൽ കോളേജിലോട്ട് പോവുക. ചില പറയത്തില്ല, നാട്ടിലൊക്കെ പാസ്റ്ററെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ, ഉടനെ പാസ്റ്ററും താവി നിൻ്റെ മകളെ ആരാധിച്ച് കഴിഞ്ഞ് ഇപ്പം ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. കൃപ കൂടിയിരിക്കണം, ഡോക്ടറോട് ദൈവം, നേഴ്സസിനെ എല്ലാം കരത്തിലെടുത്ത്. ഞാനിതിനെതിരെ പറയുകയല്ല, പണ്ടത്തെ പെന്തിക്കോസും ഇപ്പോഴത്തെ പെന്തിക്കോസുമായിട്ടൊരു താരതമ്യ പഠനം ചെയ്തെന്നേ ഉള്ളൂ. സ്തോത്രം. വിശ്വപ്രസിദ്ധമായിരുന്നു വിശ്വാസം. ഞാൻ എപ്പോഴും പറയും, പണ്ടൊക്കെ ഒരു പെന്തിക്കോസുകാരൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, മേലുദ്യോഗസ്ഥൻ അല്ലെ മാനേജര് മറ്റുള്ളവരോട് പറയും, പിന്നത്തേടെ അവൻ പെന്തിക്കോസുകാരനാണ്, നിങ്ങളവനെ ശ്രദ്ധിക്കുമൊന്നും വേണ്ട, അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തോളും, അവന് പെന്തിക്കോസാണ്, നിങ്ങളവനെ ശ്രദ്ധിക്കുമൊന്നും വേണ്ട. കാരണം മാനേജർക്ക് നല്ല വിശ്വാസം. ഇന്ന് മാനേജർ പറയും മറ്റുള്ളവരോട്, ഇടേ രണ്ടവൻ പെന്തിക്കോസുകാരനാണ്, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും എപ്പോഴും അവൻ്റെ മേലൊരു കണ്ണ്, ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, എന്നാലും കാരണം ഇവൻ്റെ പോക്കം വരവൻ കണ്ടിട്ട് ഈ കമ്പനി അടിച്ചു മാറ്റാൻ. എന്നാ ചിലർക്കൊരു അരുതാഴിയ പോലെ. സ്തോത്രം.